ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാനിവിടെ ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ഹെപ്സി കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അടുത്തതായി ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ബൗളെടുത്ത് അതിന് മുകളിലായി അരിപ്പ് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് ഒരു മൂന്ന് തവണ അരിച്ചെടുക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആകുകയുള്ളൂ. ഇപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്, നമുക്കിത് മാറ്റി വെക്കാം. അതിനുശേഷം വേറൊരു ബൗളിൽ നാല് മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കട്ട പിടിച്ചു പോകും. ഇത് നല്ലപോലെ സ്റ്റിഫായി വരുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെനില എസൻസും കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച് മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരക്കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 30 to 35 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ആ സമയത്ത് നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ സ്റ്റിഫ് പീക്സ് ആയി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലപോലെ സ്റ്റിഫ് പീക്സ് ആയി വരുന്നത് വരെ ഞാനിത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഞാനിവിടെ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ഗണാഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പൈപ്പിംഗ് ബാഗിൽ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഞാൻ ഈ വിപ്പിംഗ് ക്രീമിൽ ചോക്ലേറ്റ് ഗണാഷും കൂടി മിക്സ് ചെയ്തെടുത്തതാണ്. ഇതിനെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതൊരു പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി സെക്കൻഡ് ലെയർ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 3rd ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ ക്രം കോട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതൊരു 1 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഞാനിത് 1 മണിക്കൂറിന് ശേഷം എടുത്തതാണ്. നമുക്കിനി ഫൈനൽ കോട്ട് ചെയ്ത് കൊടുക്കാം. Thank you.
ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഞാനിത് 10 മിനിറ്റിന് ശേഷം എടുത്തതാണ്. ഇതിൻ്റെ സൈഡിലൂടെ നമുക്കൊന്ന് ചോക്ലേറ്റ് ഗണേഷ് ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഡ്രിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് റോസറ്റോ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.